ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക, മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം. എന്തായാലും വളരെയധികം അഭിമാനിച്ച നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഒരു 2 മാസം മുമ്പൊക്കെ. കാരണം അർജുൻ്റെ ലോറിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ മേലധികാരികൾ, കർണാടകയിലാണ് സംഭവിച്ചെങ്കിൽ പോലും അവിടുത്തെ മേലധികാരികൾക്ക് വരെ പ്രഷർ വരികയും ഇത്രയധികം ഊർജിതമാക്കി അന്വേഷണം നടപ്പാക്കുകയും ചെയ്തു. അപ്പോഴെല്ലാം നമ്മൾ പറയുന്നുണ്ട്, മലയാളികൾക്ക് ആർക്കെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മൾ കൈയും മെയ്യും മറന്ന് എല്ലാം മറന്ന് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടുണ്ടാകും, സ്റ്റാറ്റസൊക്കെ ഇട്ട് ആഘോഷിച്ചതുമാണ്. പക്ഷേ ഇപ്പോഴിതാ ചില ആരോപണങ്ങൾ, അതിനുശേഷം ഉണ്ടാകുന്ന വിവാദങ്ങൾ, അതിന് പിന്നാലെ ഉണ്ടാകുന്ന കേസുകൾ, ഇതെല്ലാം കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നുകയാണ്. വ്യാജ വാർത്തകൾ നൽകി എന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ പരത്തി എന്ന തരത്തിൽ മനാഫിനെ കേസ് എടുത്തു എന്ന വാർത്ത കണ്ടു. അതിനു പിന്നാലെ മാൽപേ, ഈശ്വർ മാൽപേ, നമ്മളെല്ലാവരും ഇവിടെ വളരെയധികം സന്തോഷത്തോടെ നിന്നപ്പോഴും അവിടെ ആ ഒരു ഊർജിത പ്രവർത്തനത്തിന് വേണ്ടി നിന്ന 2 വ്യക്തികളാണിവർ. ഓക്കെ, ഏത് തരത്തിൽ വഴിതിരിച്ചു വിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ പണം സമ്പാദിച്ചോ എന്നതൊന്നും ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, റിപ്പോർട്ടും 24 ന്യൂസും അടക്കമുള്ളവർ സമ്പാദിച്ച യൂട്യൂബിലൂടെ ഉണ്ടാക്കിയ പൈസയുടെ കണക്ക് ആദ്യം അവർ പുറത്തു വരട്ടെ, എന്നിട്ട് അവരെ ആദ്യം അറസ്റ്റ് ചെയ്യട്ടെ. അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, ഈശ്വർ മാൽപേയ്ക്ക് എതിരെയുള്ള ആ ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആംബുലൻസ് സർവീസിന് വേണ്ടിയാണ് ആ പണം ഉപയോഗിക്കുന്നത് എന്നാണ്. അപ്പോൾ മലയാളി പോലും അല്ലാത്തൊരു വ്യക്തി അദ്ദേഹം ഇത്തരത്തിൽ സഹായിക്കാൻ വന്നു. ഇപ്പോഴിതാ പെട്ട അവസ്ഥയിലേക്ക് അദ്ദേഹവും എത്തിയിരിക്കുകയാണ്. ഒരുപാട് കേസുകൾ, അല്ലെങ്കിൽ ഒരുപാട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പലരെയും സഹായിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമ്മൾ അക്കാലത്ത് ഇത്തരത്തിൽ നാം ഇന്ന് കുറ്റപ്പെടുത്തുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടിയ ഒരു സമയമുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു, ആരോപണങ്ങൾ കൂടുതലായി വരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഒരു മലയാളി എന്ന തരത്തിൽ നോക്കിക്കാണുമ്പോൾ അന്ന് ചിന്തിച്ചിരുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ഉണ്ടാകുന്നത്. നമ്മളെ സഹായിക്കാൻ വന്നവരെ പോലും നമ്മൾ ട്രാപ്പിൽ പെടുത്തിയ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഞാൻ ഈ വീണ്ടും ആവർത്തിക്കുന്നു, വ്യാജ വാർത്ത നൽകിയതും ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതും യൂട്യൂബിലൂടെ പണം സമ്പാദിച്ചതുമാണ് ആരോപണമെങ്കിൽ അവരെ അല്ല ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കേസിൽ പെടുത്തേണ്ടത്. നമ്മുടെ മലയാളത്തിൽ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളെയാണ്, ചില പ്രവർത്തകരെയാണ്, വാർത്താ അവതാരകരെയാണ്. യോജിക്കാമെങ്കിൽ യോജിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റൊരു വീഡിയോ കാണാം.